വർദ്ധിക്കുന്നു. അതിനൊപ്പം കോവിഡ് ടെസ്റ്റുകളുടെ ഡിമാൻഡ് ഇരട്ടിക്കുന്നു. ഫലത്തിൽ എന്തുകൊണ്ടും തട്ടിപ്പിന് പറ്റിയ കാലം. കോവിഡ് ദുരന്തങ്ങൾക്കിടയിലും സർക്കാർ നിശ്ചയിച്ച നിരക്കിന് പുല്ലുവിലയിട്ട് രോഗപരിശോധനയ്ക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ തോന്നിയ പണം ഈടാക്കുകയാണ് കേരളത്തിലെ സ്വകാര്യ ലാബുകൾ. പുര കത്തുമ്പോൾ വാഴ വെട്ടിയിട്ടും പരിശോധനയില്ല, നടപടിയുമില്ല. കേരളത്തിലെ സ്വകാര്യ ലാബുകൾ കോവിഡ് പരിശോധനയ്ക്കായി ഈടാക്കുന്ന അന്യായ ഫീസിനെ കുറിച്ച് ദ മെഡിക്കൽ ബുള്ളറ്റിൻ നടത്തിയ അന്വേഷണം. കോവിഡ് വ്യാപനം തടയാനും പരിശോധന ദ്രുതഗതിയിലാക്കാനും വേണ്ടി കേരള സർക്കാർ സ്വകാര്യ ലാബുകളെ കൂടി കോവിഡ് പരിശോധനയിൽ പങ്കാളിയാക്കുകയും തുടർന്ന് പരിശോധനാ നിരക്ക് ഏകീകരിച്ച് ജൂലൈ 24 ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ആന്റിജൻ ടെസ്റ്റിന് 625 രൂപയും RT-PCR 2750 രൂപയും CBNAT 3000 രൂപയും ട്രൂനാറ്റിന് 2 ഘട്ടങ്ങളിലായി 1500 എന്ന നിരക്കിൽ 3000 നിരക്ക്. പക്ഷേ ഉത്തരവിറങ്ങി 4 മാസത്തിനകം സ്വകാര്യ ലാബുകൾ നിജപ്പെടുത്തിയ നിരക്ക് മറന്നു. പകരം തോന്നിയ കാശ് വാങ്ങുകയാണ്. RT-PCR ടെസ്റ്റിന് എത്രയാണ് റേറ്റ്? 3250. ആന്റിജൻ ടെസ്റ്റിനോ? 1125. ക്ലിനിക്കും മെൽബിയോ. RT-PCR എത്രയാണ്? 3450 വരും, പ്ലസ് കൺസൾട്ടേഷനും കൂടെ വരും. അത് എത്ര രൂപയാണ്? 300 വരും. ആന്റിജൻ ടെസ്റ്റോ? 1125. ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തോളൂ. പലവിധത്തിലുള്ള ചാർജുകളുടെ പേരിലാണ് സ്വകാര്യ ലാബുകൾ അമിത പണം ഈടാക്കുന്നത്. ഒരു ലാബിൽ അത് ഡോക്ടറുടെ പരിശോധനാ നിരക്കുകൂടി ചേർത്താണെങ്കിൽ മറ്റൊരിടത്ത് കൺസ്യൂമർ ചാർജ് എന്ന ഓമന പേരിലാണ്. ചില സ്ഥലത്ത് അത് PPE കിറ്റിന്റെ പേരിലാണ് ഈടാക്കുന്നത്. എന്ത് പേരിട്ടാണെങ്കിലും ആന്റിജൻ ടെസ്റ്റിന് ഇരട്ടിയോളം നിരക്ക് ഈടാക്കുന്ന സ്വകാര്യ ലാബുകൾ കേരളത്തിലുണ്ട്. ട്രൂനാറ്റ് പരിശോധനാ നിരക്കിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഓരോ ലാബിലും ഓരോ നിരക്കാണ്. 2000 രൂപയാണ് ടെസ്റ്റിന്റെ ചാർജ്. അതെ, ട്രൂനാറ്റിന്റെ RT-PCR ആണ് കേട്ടോ, തന്നെയല്ല ട്രൂനാറ്റിന്റെ RT-PCR ചാർജ്. കേരള സർക്കാരിന്റെ അനുമതിയോടുകൂടി 500 സ്വകാര്യ ലാബുകളാണ് ആന്റിജൻ പരിശോധന നടത്തുന്നത്. പെട്ടെന്ന് ഫലമറിയാൻ കഴിയുന്ന ആന്റിജൻ ടെസ്റ്റിലും കൊള്ളലാഭം നേടുകയാണ് പല സ്വകാര്യ ലാബുകളും. ഈ ശബ്ദരേഖകൾ തന്നെയാണ് ഇതിനുള്ള തെളിവ്. RT-PCR ആണെങ്കിൽ 2750 രൂപയാണേ. പുറത്തോട്ട് പോകേണ്ടവർ അതാണ് ചെയ്യുന്നത്. 3 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് അതിന്. ആന്റിജൻ ആണെങ്കിൽ 800 രൂപയാണ് അതിന്റെ ചാർജ്. ഹലോ, ഗുഡ് ഈവനിംഗ് ഹോസ്പിറ്റൽ. ആന്റിജൻ ടെസ്റ്റിന് എങ്ങനെയാണ് റേറ്റ്? ആന്റിജൻ ടെസ്റ്റിന് 900 വരുന്നത്. നമുക്ക് ആന്റിജന്റെയും അതിന്റെ ഒരു കൺസ്യൂമബിൾ ചാർജസും കൂടെ കൂട്ടിച്ചേർത്താണ് 900 വരുന്നത്. RT-PCR 2750. ഗുഡ് ഈവനിംഗ് എമർജൻസി. ആന്റിജൻ ടെസ്റ്റിന് 1000 രൂപ, RT-PCR 2750. ആന്റിജൻ ടെസ്റ്റിന് റേറ്റ് കൂടുതലാണോ? RT-PCR സർക്കാർ 2750 രൂപ നിരക്ക് നിശ്ചയിക്കുമ്പോൾ കോട്ടയത്തുള്ള ഭാരത് ഹോസ്പിറ്റൽ ഈടാക്കുന്നത് 3250 രൂപയാണ്. ജനത്തിന്റെ കയ്യിൽ നിന്നും ഓരോ RT-PCR ടെസ്റ്റിനും അമിതമായി ഈടാക്കുന്നത് 500 രൂപ. ആന്റിജൻ ടെസ്റ്റിന് സർക്കാർ നിരക്ക് 625 ഭാരത് ഹോസ്പിറ്റലിലെ നിരക്ക് 1125 രൂപ. ഓരോ ആന്റിജൻ ടെസ്റ്റിനും കൂടുതലായി ഈടാക്കുന്നത് 500 രൂപയാണ്. തിരുവനന്തപുരത്തുള്ള കിംസ് ആശുപത്രിയിൽ 625 രൂപയ്ക്കുള്ള ആന്റിജൻ ടെസ്റ്റിന് 1125 രൂപ നൽകണം. പുറമെ 300 രൂപ ഡോക്ടർ ഫീസായും നൽകണം. അതോടെ ഒരു ആന്റിജൻ ടെസ്റ്റിന് സർക്കാർ നിരക്കിൽ നിന്നും 800 രൂപ അധികമായാണ് നൽകേണ്ടത്. അതുപോലെ RT-PCR സർക്കാർ 2750 നിശ്ചയിച്ചപ്പോൾ ഇവിടെ ഈടാക്കുന്നത് 3450 രൂപ. ഡോക്ടർ ഫീസായി 300 രൂപ കൂടി അധികമായി നൽകണം. ടെസ്റ്റിനെത്തുന്നയാൾ ഇതോടെ 1000 രൂപ അധികമായി കിംസിന് നൽകേണ്ട സ്ഥിതിയാണ്. ആലപ്പുഴ ഹെൽത്ത് പാർക്ക് മെഡിക്കൽ സെന്ററിൽ RT-PCR ടെസ്റ്റിന് സർക്കാർ നിരക്കാണ് ഈടാക്കുന്നതെങ്കിലും ആന്റിജൻ ടെസ്റ്റിന് 175 രൂപ അധികമായി നൽകണം. അതോടെ 800 രൂപയാണ് ഇവിടുത്തെ ഓരോ ആന്റിജൻ ടെസ്റ്റിന്റെയും നിരക്ക്. ചേർത്തലയിലുള്ള കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിൽ ആന്റിജൻ ടെസ്റ്റിനുള്ള അമിത തുക 275 രൂപയാണ്. 625 രൂപയ്ക്കുള്ള ആന്റിജൻ ടെസ്റ്റ് ഇവിടെ 900 രൂപയ്ക്കാണ് ചെയ്യുന്നത്. ട്രൂനാറ്റ് ടെസ്റ്റിന് 1500 രൂപ സർക്കാർ നിശ്ചയിച്ചപ്പോൾ കോഴിക്കോട് മീട്ര ഹോസ്പിറ്റൽ ഈടാക്കുന്നത് 2000 രൂപ. 500 രൂപ കൂടുതലായാണ് ട്രൂനാറ്റ് ടെസ്റ്റിന് ഇവിടെ ഈടാക്കുന്നത്. കേരളത്തിലെ 102 ലാബുകൾക്കാണ് RT-PCR, ട്രൂനാറ്റ്, CBNAT എന്നീ കോവിഡ് പരിശോധനകൾക്കുള്ള അനുമതി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകിയിരിക്കുന്നത്.
അതിൽ RT-PCR ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിൽ 25 സ്വകാര്യ മേഖലയിലാണ്. അതേസമയം സർക്കാർ മേഖലയിൽ 23 മാത്രമാണ്. ട്രൂനാറ്റ് പരിശോധനാ സൗകര്യമുള്ള ലാബുകൾ സർക്കാർ മേഖലയിൽ വെറും 8 മാത്രമാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ 32 CBNAT പരിശോധന നടത്തുന്ന ലാബുകൾ സർക്കാർ തലത്തിൽ 2 മാത്രമുള്ളപ്പോൾ സ്വകാര്യ ലാബുകൾ 12. അതായത് ICMR അംഗീകാരം നൽകിയിരിക്കുന്ന ലാബുകളിൽ 33 മാത്രം സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇരട്ടിയിലധികം വരുന്ന 69 ലാബുകൾ പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. കോവിഡ് പരിശോധനയ്ക്കായി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്ന ജനത്തിനെ കൊള്ളയടിച്ച് വൻ ലാഭം നേടുന്നത് ഇങ്ങനെയാണ്.